അപ്പോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇങ്ങനത്തെ വോളിയം കൺട്രോൾ കണക്ട് ചെയ്യുന്നതിനെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. ഇങ്ങനെയുള്ള കൺട്രോളിനെ പറ്റി ഒരുവിധം എല്ലാവർക്കും അറിയാൻ മതിയാവും. അതായത് സാധാരണ നമ്മളെ എല്ലാ ആംപ്ലിഫയർ അസംബ്ലിയാണ് ഇങ്ങനെയുള്ള കൺട്രോളുകളൊക്കെയാണ് വാങ്ങുന്നത്. ചിലർക്ക് ഈ കണക്ഷൻ ഇടത്തോട്ടോ വലത്തോട്ടോ കൂട്ട കുറയ്ക്കുന്നതിന്റെ കണക്ഷൻ എപ്പോഴും തെറ്റി പോകാറുണ്ട്. അപ്പൊ എവിടെ എർത്ത് വരണമെന്നോ എവിടെ സിഗ്നൽ വരണമെന്നോ അറിയാത്ത അവസ്ഥ. അപ്പൊ നമുക്ക് അതൊന്ന് ഏകദേശം മനസ്സിലാക്കാൻ നോക്കാം. ഇത് മോണോ കൺട്രോളാണ്. മോണോ പറയുമ്പോൾ ഒരു ചാനൽ, ലെഫ്റ്റ് റൈറ്റ് ഇല്ല, ഒരു ചാനലിന് മാത്രം വേണ്ടിയുള്ള കൺട്രോളാണ്. സാധാരണ ഈ എഫ് എം റേഡിയോ അങ്ങനെയുള്ളതിലൊക്കെ വരുന്നതാണ് ഈ ഓൺ ഓഫ് സ്വിച്ച് അടക്കം വരുന്ന ഈ കൺട്രോൾ. പിന്നെ കുറച്ച് കൺഫ്യൂഷൻ വരുന്ന സാധനം ഈ ഇങ്ങനെയുള്ള വോളിയം കൺട്രോളാണ്. അപ്പൊ ഇതില് ഇതിന്റെ കണക്ഷൻ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ചിലവർക്ക്. ഇതിന്റെ ഒക്കെ ആംപ്ലിഫയറിലേക്ക് കണക്ട് ചെയ്യുന്നതും ഇതിന്റെ പിന്നെ ഏതാണെന്നും എല്ലാ ഒരുവിധ എല്ലാ കൺട്രോളുകളും ഒരുപോലെ വരാം. അപ്പൊ ഇതിലെ പിന്നെ ഏതാന്നൊക്കെ നമുക്ക് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഭാവിയിൽ നമ്മൾ ആംപ്ലിഫയർ ഒക്കെ അസംബിൾ ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോ ഉപകാരമാവും, അല്ലെങ്കിൽ നിങ്ങൾ ഇത് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഇത് ഉപകാരമാവും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ബോർഡുകളാണ് നമ്മൾ കണക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് 20-30 IC വരുന്ന ടൈപ്പ് ബോർഡാണ്. അപ്പൊ ഇതിന്റെ ഈ പോയിന്റിൽ നമ്മൾ എർത്താണ്, ഈ വൈറ്റ് വയർ കാണുന്നത്. മറ്റേ ബ്ലൂ വയർ സിഗ്നലാണ്, സിഗ്നൽ ഇൻപുട്ടാണ് ഈ ബ്ലൂ വയർ. ഈ വൈറ്റ് വയർ എർത്തും. ഇത് ഇതിന്റെ ഡുവൽ സപ്ലൈ, പവർ സപ്ലൈ ആണ്. ഇത് സ്പീക്കർ വയർ, ഈ റെഡും ബ്ലാക്കും നമ്മൾ സ്പീക്കറിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരു 5 volt IC ഈ ബോർഡിന് വേണ്ടിയിട്ടുള്ള. ഇത് ബ്ലൂടൂത്ത് പാനൽ ബോർഡാണ്, ബ്ലൂടൂത്ത് ബോർഡാണ്. നിങ്ങൾക്ക് 5 volt ഇൻപുട്ട് കാണാം. ഇതിന്റെ ഓഡിയോ ഔട്ട്പുട്ട് ആണ് ഈ ഭാഗം. ഈ റെഡ് ലെഫ്റ്റ് ചാനൽ, യെല്ലോ ഗ്രൗണ്ട്, അടുത്ത റൈറ്റ് ചാനൽ, പിന്നെ ആന്റിന. ഇതിൽ ലെഫ്റ്റും ഗ്രൗണ്ടും മാത്രം നമ്മൾ ഉപയോഗിച്ച് ഈ കൺട്രോൾ ചെക്ക് ചെയ്യാം. ഈ രണ്ട് വയർ ഉപയോഗിച്ചിട്ട് ഈ 4 വയറാണ് നമുക്ക് ഇവിടെ കണക്ട് ചെയ്ത് ചെക്ക് ചെയ്യാനുള്ളത്. ഇത് മോണോ വോളിയം കൺട്രോൾ ആണ്. അപ്പൊ ഇത് കണക്ട് ചെയ്യാണ് നമ്മൾ ഇതിന്റെ ഷാഫ്റ്റ്, ഇതിന്റെ ഷാഫ്റ്റ് നമ്മളുടെ നേരെ ഫേസ് ചെയ്തിരിക്കുന്ന അവസ്ഥയിൽ മുകളിൽ കണക്ഷൻ ഇങ്ങനെ മുകളിലേക്കാക്കി, അതിന്റെ ടെർമിനലിൽ മുകളിലേക്കാക്കി പിടിച്ചിട്ട് വലത്ത് ഭാഗത്ത് ആദ്യം വരുന്നതാണ് ഗ്രൗണ്ട്, സെന്ററിലുള്ളത് ഔട്ട്പുട്ട്, ലെഫ്റ്റിലുള്ളത് ഇൻപുട്ട്. നമ്മൾ കണക്ട് ചെയ്യുന്നത് നോക്കാം. അതിനാദ്യം ഈ ടെർമിനലൊന്ന് ടിൻ ചെയ്യാം, ലെഡ് ഉപയോഗിച്ചിട്ട് ഈ ബോഡിന്ന് ആ ബ്ലൂടൂത്ത് ബോഡിന്ന് വരുന്ന ആ കണക്ഷനിലെ ലെഫ്റ്റ് ചാനൽ ഔട്ട്പുട്ട് നമ്മൾ വോളിയത്തിന്റെ ഇൻപുട്ട് പിന്നെ കൊടുത്തു, ബ്ലൂ വയർ ഔട്ട്പുട്ട് പിന്നെ കൊടുത്തു, യെല്ലോ പാനലിൽ നിന്ന് വരുന്നത്, പിന്നെ ആംപ്ലിഫയറിൽ നിന്ന് വരുന്ന വൈറ്റും ഗ്രൗണ്ട് കൊടുത്തു. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇതിനുള്ള ഈ ഓറഞ്ച് ആണ് നമ്മൾ ഇൻപുട്ട് ആയിട്ട് അതിൽ കൊടുത്ത്, ബ്ലൂ വയർ ഔട്ട്പുട്ട് ആയിട്ടും കൊടുത്തു. അപ്പൊ ഇനി ഇത് ഓൺ ആക്കി നോക്കിയിട്ട് നമുക്ക് വോളിയം വർക്കിംഗ് ആണോ വലത്തോട്ട് തന്നെയാണോ കൂടുന്നത് നോക്കാം. ആ നമ്മൾ വോളിയം കൂടുമ്പോൾ നിങ്ങൾക്ക് ആ സൗണ്ട് കൂടുന്നതാണ്. ഉണ്ടോ, പ്ലേ ആവുന്നുണ്ടോ? നമ്മൾ അതിന്റെ മുകളിൽ എന്തെങ്കിലും സ്പീക്കർ മിട്ടാൽ കാണാം, അത് പ്ലേ ആവുന്നതാണ്. അപ്പൊ ഈ പേപ്പർ മൂവ് ആവുന്ന കാണാൻ വേണ്ടിട്ട് വെറുതെ ഒരു സ്റ്റിക്കർ അടിച്ചു വെക്കാം. അപ്പൊ ഇനി വോളിയം കൂട്ടുമ്പോൾ ഇപ്പൊ വോളിയം കൺട്രോൾ ആവുന്നുണ്ട്, വലത്തോട്ട് കൂടുന്നുണ്ട്, ഇടത്തോട്ട് കുറയുന്നുണ്ട്. ഇപ്പൊ വലത്തോട്ട് ഞാൻ കൂടുന്നുണ്ട്, പ്ലേ ആവുന്നതാണ്. ഈ വോളിയം കുറച്ചാൽ ഇടത്തോട്ട് കുറയ്ക്കുമ്പോൾ കുറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ കൺട്രോൾ വർക്ക് ചെയ്യേണ്ടത്, ഇടത്തോട്ട് കുറയ്ക്കുകയും വലത്തോട്ട് കൂടുക വേണ്ടത്. ഇനി ഈ ഡുവൽ കൺട്രോളിന്റെ കണക്ഷൻ നോക്കാം. ഇത് സ്റ്റീരിയോയിൽ വരുന്ന ടൈപ്പ് കൺട്രോൾ ആണ്. അപ്പൊ അത് അതേപോലെ തന്നെ ഷാഫ്റ്റ് മുന്നോട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് റൈറ്റിൽ വരുന്ന ഈ രണ്ട് പിന്നും ഗ്രൗണ്ടാണ്. അത് തമ്മിൽ ഷോർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും സൗകര്യം. ഇതേപോലെ ബെൻഡ് ചെയ്തിട്ട് ഷോർട്ട് ചെയ്യാം. അതിന്റെ അടുത്ത് വരുന്ന ഇത് ഔട്ട്പുട്ട്, ആംപ്ലിഫയറിന്റെ ഒരു ചാനൽ. ഇത് ആംപ്ലിഫയറിലേക്കുള്ള ഇൻപുട്ട്, അതേപോലെ മറ്റേ രണ്ട് സ്ഥലത്തുള്ളത്. അപ്പൊ അതും അതുപോലെ സോൾഡർ ചെയ്ത് ടിൻ ചെയ്യാം. ആ ഷോർട്ട് ചെയ്ത് കൊടുത്ത് നമ്മൾ എർത്ത് കണക്ട് ചെയ്യാം, സെന്ററിൽ ബ്ലൂ കണക്ട് ചെയ്യുക, ലാസ്റ്റിൽ റെഡ് കണക്ട് ചെയ്യുക. ഇനി ഇത് പ്ലേ ചെയ്ത് നോക്കിയാൽ നമ്മൾ വലത്തോട്ട് ഇങ്ങനെ വോളിയം കൂടുമ്പോൾ വോളിയം കൂടുന്നതാണ്. ഓക്കെ, ഇനി കുറച്ചാൽ ഇടത്തോട്ട് തിരിച്ചാൽ അത് കുറയും. ഈ അടുത്ത ഈ ബ്ലാങ്കായി കിടക്കുന്ന ഭാഗത്ത് നമ്മൾ റൈറ്റ് രണ്ടാമത്തെ ചാനലിലേക്കുള്ള ഇൻപുട്ടും ഔട്ട്പുട്ടും കൊടുത്താൽ നമുക്ക് പ്ലേ ചെയ്താം, രണ്ടാമത്തെ ചാനലും വർക്ക് ചെയ്യാം. മൂന്നാമത് ഈ ടൈപ്പ് കൺട്രോൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ഇതിൽ മറ്റേതുപോലെ സെപ്പറേറ്റ് അല്ല, ഒരൊറ്റ ലൈനിലെ ഇതിന്റെ കണക്ഷൻ, എല്ലാ കണക്ഷനും ഒറ്റ ലൈനിലാണ് വരുന്നത്. ഇതേപോലെ ഷാഫ്റ്റ് മുന്നോട്ട് പിടിച്ച് നമ്മൾ പിന്നെ പിന്നെ ചെക്ക് ചെയ്യുമ്പോൾ ലാസ്റ്റ് നിന്ന് 2-3 പിന്നെ, അല്ലെങ്കിൽ ഇപ്പോ 4-5 പിന്നെ, വലത്തുനിന്ന് ഇടത്തുനിന്ന് വലത്തോട് എണ്ണുമ്പോൾ 4-5 പിന്നെ ഗ്രൗണ്ടാണ് വരിക. അപ്പൊ നമ്മൾ ഈ ഗ്രൗണ്ട് നമ്മൾ ഷോർട്ട് ചെയ്തിട്ട് നമ്മൾ സോൾഡർ ചെയ്യാം.
ഇതേപോലെ ഷോർട്ട് ചെയ്യാം. അപ്പൊ എർത്ത് കണക്ഷൻ നമ്മൾ അവിടെ കൊടുത്തു, ഇനി ഔട്ട്പുട്ട് ബോർഡിലേക്കുള്ള കണക്ഷൻ കൊടുത്തു, ഇനി പാനലിൽ നിന്ന് വരുന്ന കണക്ഷൻ ഈ ലാസ്റ്റ് ചാനലിലും കൊടുത്തു, ലാസ്റ്റ് പിന്നിലും കൊടുത്തു. ഇനി വോളിയം കൂട്ടിയാൽ വലത്തോട്ട് തിരിച്ചാൽ വോളിയം കൂടി. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് വോളിയം വലത്തോട്ട് കൂടുന്നത് നിങ്ങൾക്ക് കാണാം, അപ്ലൈ ആവുന്ന കണ്ട. ഇടത്തോട്ട് തിരിച്ചാൽ വോളിയം കൂടും. ഇപ്പൊ വോളിയം കൺട്രോളിന് ഇനി ഒരു സംശയം വേണ്ട, എല്ലാ ഒരുവിധം വോളിയം കൺട്രോൾ ഇങ്ങനെയാന്ന് ആദ്യം പറഞ്ഞത്. അപ്പൊ ഈ കണക്ഷൻ തന്നെയാണ് ഒരുവിധം എല്ലാ കണക്ഷനും വരിക. അപ്പൊ ഇത് ഈ ഇൻപുട്ട് ഇവിടെ നിന്ന് ഇപ്പൊ അയക്കുന്ന ആ ഇൻപുട്ട് അപ്പുറത്താണ് കൊടുത്തതെങ്കിൽ ആ മറ്റേ ചാനലായിട്ട് വർക്ക് ചെയ്യും. അങ്ങനെ രണ്ട് ചാനൽ കണക്ട് ചെയ്ത് സ്റ്റീരിയോ ആയിട്ട് ഈ വോളിയം കൺട്രോൾ ഉപയോഗിക്കാം. ഇത് ഒരു സാധാരണ അസംബിൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സ്റ്റീരിയോ വോളിയം കൺട്രോൾ ആണ്, ഡുവൽ കൺട്രോൾ. ഇത് മോണോ കൺട്രോൾ, ഇത് ഒരു സ്റ്റീരിയോ കൺട്രോൾ. കാർ സ്റ്റീരിയോയിലൊക്കെ വരുന്ന ടൈപ്പ് ഒരു കണക്ഷൻ, കാർ സ്റ്റീരിയോയിലൊക്കെ വരുന്ന ടൈപ്പ് ഒരു വോളിയം കൺട്രോൾ ആണിത്. അപ്പോൾ വോളിയം കൺട്രോളിനെ പറ്റിയുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് തീർന്നിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം.